ഓരോ ഉറക്കവും ഉണർവിനു വേണ്ടിയിട്ടുള്ളതാണ്. പുതിയ പ്രതീക്ഷകളുടെ പുല്ലരിയിലേക്ക്, പുതിയ സ്വപ്നങ്ങളുടെ പ്രഭാതത്തിലേക്ക്, പുതിയ കാത്തിരിപ്പുകളിലേക്ക്. ഇന്നും ഈ പുലരിയിൽ, ഈ പ്രഭാതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് കാത്തിരിപ്പുകളുണ്ട്. അതെല്ലാം സ്വപ്ന സാഫല്യം കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ തന്നെ ഇന്നത്തെ കേരളീയം നമുക്കിവിടെ ആരംഭിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ കേരളീയത്തിലും വളരെയധികം സന്തോഷത്തോടു കൂടി, എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഒരു അതിഥിയെ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ ഗായികയാണ്, റിയാലിറ്റി ഷോയിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും ഈ ഗായിക പ്രിയങ്കരിയായത്. സന്തോഷത്തോടെ തന്നെ ഞാൻ സ്വാഗതം ചെയ്യാം. എന്നിട്ട് കൂടുതൽ വിശദീകരണങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് കടക്കാം. നമുക്ക് പ്രിയങ്കരിയായ പിന്നണി ഗായിക രൂപ രേവതി, വെൽക്കം രൂപ, ഗുഡ് മോർണിംഗ്, കേരളീയത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് രൂപ എന്നിവിടെ വന്നതിൽ. എനിക്ക് ഒരുപാട്, ഞാൻ ആദ്യമായിട്ടാണ് രൂപയെ നേരിട്ട് എനിക്ക് പരിചയപ്പെടാനുള്ള ഒരുപാട് നമ്മൾ കണ്ടറിയാം. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും കേരളീയത്തിന്റെ ഒരു രീതി അനുസരിച്ച് ആദ്യം ഒരു പാട്ടിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്. രൂപയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടി ഐശ്വര്യമായിട്ട് തുടങ്ങിയിരുന്നു. ഒരു ഗായകന്റെ അടുത്ത് ഒരു പാട്ട് പാടാൻ പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് അറിയാതെ പാടിപ്പോകുന്നത് മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായിരിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ ഒരു പാട്ടാണ് അല്ലെ? ഒരു ഭയങ്കര ഒരു ആരാധികയാണ് ഞാൻ. അപ്പൊ അധികവും മാഷിന്റെ പാട്ടുകളായിരിക്കും ഓർമ്മയിലേക്ക് വരിക. ചെറുപ്പത്തിൽ കൂടുതൽ കേട്ടിട്ടുള്ളതും ബാബുരാജ് മാഷിന്റെ ചെറുപ്പത്തിൽ നിന്നും പറയാൻ പറ്റില്ല. ഞാൻ സിനിമാ സംഗീതം കേട്ട് തുടങ്ങിയത് കുറച്ചൊന്ന് പ്രായ ശേഷം, അതിന് മുൻപ് മുഴുവൻ കർണാട്ടിക് സംഗീതമാണ് പഠിച്ചുകൊണ്ടിരുന്നതും പഠിക്കുന്നതും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതും. ഓക്കെ, അപ്പൊ രൂപ എന്തായാലും വളരെ ചെറുപ്പത്തിലെ സംഗീത പഠനം ആരംഭിച്ചു അല്ലെ? ആരാണ് ശരിക്കും വീട്ടിൽ കണ്ടുപിടിച്ചത് ഞാൻ ഒരു പാട്ടുകാരി രൂപയിലുണ്ടെന്ന്? അച്ഛനും ഒരു ചെറിയ തമാശക്കാരിയാണ്. കാരണം എന്നിലുള്ള ഒരു ഡാൻസറിനെയാണ് അവർ കണ്ടെത്തിയത്. പക്ഷെ ഭാഗ്യത്തിന് ഡാൻസ് പഠിച്ചില്ല. എനിക്ക് ഒട്ടും വഴങ്ങാത്തൊരു കാര്യമാണ്. പക്ഷെ ചെറുപ്പത്തില് ചെയ്യുമായിരുന്നു എന്നാണ് അവര് പറയുന്നത്. അപ്പോ രൂപയ്ക്കത് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. ഞാൻ എനിക്ക് വിശ്വാസമില്ല. അപ്പൊ അങ്ങനെ അവര് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് ചെറിയ കുട്ടിയായതുകൊണ്ട് അവര് അത്ര ചെറിയ കുട്ടിയെ പഠിപ്പിക്കണ്ട എന്ന് പറയും. പിന്നെ ആ ഒരു ഇതില് കൊണ്ടുപോയി അവര് നേരെ പാട്ടിലേക്ക് ചേർക്കുകയുണ്ടായത്. പിന്നെ കൂടാതെ വീട്ടിലെല്ലാരും നല്ല പാടുന്നവര് തന്നെയാണ്. പഠിച്ചിട്ടില്ല, അവർക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവര് പാടുന്നത് കേൾക്കുമ്പോ എനിക്ക് തോന്നാറുണ്ട് ഇവര് പഠിച്ചിരുന്നെങ്കിലും എന്ന് തോന്നാറുണ്ട്. അപ്പൊ എത്രാമത്തെ വയസ്സിലാണ് ശരിക്കും സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത്? 5 വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങി. കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സ്കൂളിലും കോളേജിലൊക്കെ ഒരുപാട് മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടാവും. ഒരുപാട് ഈ 10-ാം ക്ലാസ് ആ സമയത്തൊക്കെ ഒരുപാട് ഈ കണ്ട ഐറ്റംസിനൊക്കെ പങ്കെടുക്കുമായിരുന്നു കേട്ടോ. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ചിലപ്പോൾ 11 ഐറ്റംസിനൊക്കെ പങ്കെടുക്കും. മിമിക്രി, മോണാക്ട് മുതലെല്ലാം ചെയ്തിട്ടുണ്ട്. കോളേജ് ലെവലില് യൂണിവേഴ്സിറ്റി വിനർ ആയിരുന്നു. വയലിൻ ആൻഡ് വോക്കൽ. വയലിനും ശാസ്ത്രീയ സംഗീതത്തിനൊപ്പം വയലിനും വയലിൻ തന്നെ പഠിച്ചു തുടങ്ങി. ഒരു 3rd സ്റ്റാൻഡേർഡ് മുതൽ വയലിൻ പഠിക്കുന്നുണ്ട്. അതെങ്ങനെ രൂപ തന്നെ എനിക്കൊരു ഇൻസ്ട്രുമെന്റ് പഠിക്കണം അല്ലെങ്കിൽ? അല്ല, അതും അച്ഛന്റെ ആഗ്രഹമായിട്ട്. അച്ഛൻ വേറൊരാള് വായിക്കുന്നത് കണ്ട് ഇത് പഠിച്ചാൽ. എനിക്കപ്പോ ഇത് എന്താണെന്നൊന്നും അറിയില്ല. ഒരു ദിവസം പറഞ്ഞു വയലിൻ പഠിക്കണം, എന്നാ ശരി, ഇതൊരു ഇൻസ്ട്രുമെന്റ്, അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ പിന്നീട് എന്റെ ഒരു
എന്താണ് ജീവശ്വാസം പോലെ ആയി മാറി എന്ന് തന്നെ പറയാം. ഇപ്പോ നമ്മുടെ നാട്ടിൽ ഒരു ജനറലി ഒരു രീതി എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ എല്ലാവരും പാട്ടിനും ഡാൻസിനും അല്ലെങ്കിൽ ഓരോ വാദ്യോപകരണങ്ങൾക്കൊക്കെ കൊണ്ടേ ചേർക്കും. അവർക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കില്ല, ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ പോലെ എല്ലാത്തിനും കൊണ്ടേ ചേർക്കും. അപ്പൊ ചില കുട്ടികൾക്ക് അത് അതിന്റെ മാഷമാരെ കാണുമ്പോ തന്നെ കരച്ചിലൊക്കെ അയ്യോ എനിക്ക് പഠിക്കേണ്ട വേണ്ടെന്നൊക്കെ. പക്ഷെ രൂപയ്ക്ക് അങ്ങനെ ആയിരിക്കില്ല, എന്നാലും എപ്പോഴെങ്കിലും മടിയൊക്കെ തോന്നിയിട്ടുണ്ടോ? മടിയൊക്കെ തോന്നിയിട്ടുണ്ട് ചെറുപ്പത്തിൽ. അച്ഛന്റെ ഒരു അച്ഛനാണ് പ്രധാനമായിട്ട് തള്ളിക്കൊണ്ടിരുന്നത് അതിന് വേണ്ടിയിട്ട്. അമ്മയും തീർച്ചയായിട്ടും അവരുടെ ഒരു സപ്പോർട്ട് കാരണമാണ് നമുക്ക് എന്തായാലും ഇതില് വരാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ സംഗീതത്തിനോടൊപ്പം തന്നെ ഗാനാലാപനത്തിനൊപ്പം തന്നെ വയലിനും എന്നും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ വയലിനും കൂടെ കുറച്ച് തുടങ്ങിയിട്ട് നമുക്ക് ബാക്കി വിശേഷം ഞാൻ ചോദിക്കാം. പ്രഭാതം ആയതുകൊണ്ട് കുറച്ച് അതില് കുറച്ച് രാഗം വായിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ. മനോഹരമായിട്ടാണ് വായിച്ചത്. അതിനൊക്കെയൊന്നും വളരെ പ്രത്യേകതയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കൂടിയാണ് വയലിൻ. വളരെ പ്രത്യേകതയുള്ളതാണ്. പിന്നെ ഇത് വയലിനിൽ തന്നെ 5-string വയലിനാണ്, ഇലക്ട്രിക് വയലിൻ. ഓക്കെ. ഇപ്പോ എന്നാലും ചെറുപ്പത്തിൽ വായിച്ച് തന്നെയാണ് ഇപ്പോഴും അതിൽ തന്നെയാണ് കച്ചേരികളൊക്കെ ചെയ്യുന്നത്. പിന്നെ എനിക്കിഷ്ടമാണ് ഈ വയലിനോട് ഒരു പ്രത്യേക താല്പര്യം കൂടുതലുണ്ട്. അപ്പൊ കച്ചേരികൾ വയലിൻ കച്ചേരികൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ചെറുപ്പത്തിലും അങ്ങനെ വയലിൻ കച്ചേരികളോ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീത കച്ചേരികളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരു കുറച്ച് പ്രായ ശേഷം തന്നെയാണ് അതിന്റെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് നമ്മള്. അത് പഠിച്ച കാര്യം പറഞ്ഞപ്പോഴാണ് BA മ്യൂസിക്കിലും MA മ്യൂസിക്കിലും ഒക്കെ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ ഒരു പാട്ടുകാരിയാണ് രൂപ അല്ലേ. അപ്പൊ കോളേജ് കാലഘട്ടത്തെ കുറിച്ച് എന്തൊക്കെ ഓർമ്മകളാണ്? കോളേജ് കാലഘട്ടത്തിലാണ് ശരിക്കും സിനിമാ സംഗീതത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പോഴാണ് ഒരു പ്രൊഫഷൻ ആക്കാം എന്നുള്ള ഒരു പ്രൊഫഷൻ തീർച്ചയായിട്ടും അപ്പോഴേ ആയിരുന്നു. പക്ഷെ പോയിക്കൊണ്ടിരുന്നത് മുഴുവൻ കർണാട്ടിക് ഒരു ശാസ്ത്രീയ സംഗീത രീതിയിലേക്ക്. സിനിമാ സംഗീതത്തിലേക്ക് ഒട്ടും ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. ലളിത സംഗീതങ്ങൾ ഒരുപാട് അതൊന്നും ഇല്ല, പാടാറില്ല. പിന്നെ ഈ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചേർന്ന് അവര് ഒരുപാട് ഇളയരാജ സാറിന്റെ ഞങ്ങളുടെ സംസാര വിഷയങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ, സംഗീതവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ വിഷയങ്ങളും. അപ്പോ രാഗ ബേസ്ഡ് ആയിട്ടുള്ള സിനിമാ പാട്ടുകൾ കേട്ട് തുടങ്ങിയപ്പോഴാണ് അതിലേക്കൊരു ഭയങ്കര ഭ്രമം. അങ്ങനെ പിന്നെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു, അതിലൂടെയാണ്. പിന്നെ സ്കൂളിലും അപ്പൊ ഒരുപാട് പ്രാവശ്യം വയലിൻ ഒക്കെ വായിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? സ്കൂൾ വേദികളിൽ യൂത്ത് ഫെസ്റ്റിവലൊക്കെ പങ്കെടുത്തിട്ടുള്ളൂ, അല്ലാതെ വയലിൻ അധികം കച്ചേരികളാണ്. അപ്പൊ എന്തായാലും രൂപയുടെ സുഹൃത്ത് വലയങ്ങളിലും അല്ലെങ്കിൽ കുടുംബത്തിലും ചെറുപ്പത്തിലേ മുതൽ സംഗീതത്തോട് കൂടുതൽ താല്പര്യമുള്ള ഒരു കുട്ടി എന്നുള്ള രീതിയിലാണ് എല്ലാവരും രൂപ അറിയപ്പെടുന്നത് അല്ലെ, അറിഞ്ഞിരുന്നത് അന്ന് തന്നെ അല്ലെ. പിന്നെ ഇപ്പൊ ഒരു പാട്ടും കൂടെ രൂപയെ കൊണ്ട് പാടിക്കണം എന്നൊരു ആഗ്രഹം. നേരത്തെ പാടിയ രൂപയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാണെന്ന് തോന്നുന്നു, കുറച്ച് ഉറങ്ങുന്ന പാട്ടായി. ആയിക്കോട്ടെ. Bye.
സംഗീത വിശേഷങ്ങൾക്കിടയിൽ ഇനി യോഗ എന്ന സെഗ്മെന്റ് കാണാനുള്ള സമയമാണ്. നമുക്ക് നോക്കാം. നമസ്തേ, യോഗ സെഗ്മെന്റിലേക്ക് സ്വാഗതം. യോഗ പ്രാക്ടീസസിന്റെ ഹിസ്റ്ററി എടുത്ത് പുറകോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സ് ഒക്കെ ഹത യോഗ പ്രദീപിക്കയിലായിരിക്കും. ഹത യോഗ മീൻസ് സൺ ആൻഡ് മൂൺ, ഹോട്ട് ആൻഡ് കോൾഡ്. വേറൊരു മീനിങ് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ്ഫുൾ എന്നാണ്. സോ ഇറ്റ് ഇസ് നോട്ട് എ പ്രാക്ടീസ് വിച്ച് ഇസ് സപ്പോസ് ടു ബി ജെൻറ്റിൽ. ജെൻറ്റിൽ ഒരു പ്രാക്ടീസ് അല്ലായിരുന്നു ഇതിൻ്റെ റീസൺ. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബോഡി ഹെൽത്തി അല്ല, അതുകൊണ്ട് ജെൻറ്റിൽ പ്രാക്ടീസസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇവൻച്വലി യു ഷുഡ് ബി ഏബിൾ ടു ഡു ടഫ് ആൻഡ് സ്ട്രോങ് പോസസ്. നമ്മുടെ ഇപ്പോഴത്തെ ദിവസങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ ലോട്ട്സ് ഓഫ് ടൈം ഇസ് സ്പെൻഡ് ഓൺ സ്ക്രീൻസ് യൂസിങ് യുവർ ഫിംഗേഴ്സ്. ഒന്നെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പിലായിരിക്കും, നിങ്ങൾ ഡെസ്ക്ടോപ്പിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ യു വിൽ ബി ടിങ്കറിങ് അവേ. നാ ഇതൊക്കെ ചെയ്യുന്നത് കാരണം നമ്മുടെ ഹാൻഡ്സിൻ്റെ സ്ട്രെങ്ത് വളരെ കുറയാറുണ്ട്. സോ ഇതിനു വേണ്ടി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതാണ് കക്കാസനം ഓർ ദ ക്രോ പോസ്. കക്കാസനം മാത്രമല്ല, യു വിൽ ഓൾസോ സീ ബക്കാസൻ ആൻഡ് ഉത്തിത്ത പത്മാസൻ, സം ഡിഫിക്കൽട്ട് ഹാൻഡ് വേരിയേഷൻസ്. ഓക്കെ, ഹാൻഡ് ബാലൻസിങ്ങിൻ്റെ കുറച്ച് പോസസ് നമുക്കിന്ന് കാണാം. റിസ്റ്റ്, ആംസ്, അപ്പർ ആംസിൻ്റെ ഒക്കെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയുള്ള കക്കാസനം നമുക്ക് ഇന്നൊന്ന് കണ്ടു നോക്കാം. പക്ഷേ കക്കാസനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലെറ്റ്സ് ജസ്റ്റ് വാം അപ്പ് ദ റിസ്റ്റ്. സോ ഇൻഹെയിൽ ആൻഡ് ലിഫ്റ്റ് ദ ഹാൻഡ്സ് അപ്പ്, പാംസ് കൊണ്ട് ഫിസ്റ്റ് ഉണ്ടാക്ക് ആൻഡ് റൊട്ടേറ്റഡ് 3 times സ്ലോലി ആൻഡ് ബ്രീത്ത് ഔട്ട് ആൻഡ് റിട്ടേൺ ദി റൊട്ടേഷൻ. കീപ് ബ്രീത്തിങ് വൈൽ യു ആർ പ്രാക്ടീസിങ്. Now inhale and lift the left fingers up. Hold with your right hand and push. Exhale, fingers down and push. Inhale, right fingers up and push. Exhale, right fingers down and push. Ini padukka hands in eduthu thighs in eduthu vechu വജ്രാസനത്തിന്ന് സെപ്പറേറ്റ് ദ നീസ്. ബ്രിങ് ദ പാംസ് ഓൺ ടു ദ ഫ്ലോർ ആൻഡ് സ്ലോലി ലിഫ്റ്റ് ആൻഡ് കം അപ്പ്. സോ ഹീൽസ് പറ്റുമെങ്കിൽ തറയിൽ ടച്ച് ചെയ്യുക ആൻഡ് ഡു എ നമസ്തേ ഫോർ മലാസൻ. ഇനി ഇവിടെ നിന്ന് നമ്മൾ കക്കാസനത്തിൻ്റെ പ്രാക്ടീസിലേക്ക് പോവുകയാണ്. സോ ആദ്യം തന്നെ കൈകൾ എടുത്തിട്ട് തറയിൽ വെക്കുക. Palms can be placed like this so that middle fingers are parallel aagam. Otherwise you can slightly turn it inwards. And ningalde comfort level pole irikkum. Ini padukka lift your heels and lift. Mumbilek oru point of focus eduthittu breathe out and lean forward. Thighs elbow ilekku fitted aanu. Breathe in and come back. And breathe out and lean forward. Full body weight wrist like varya. Breathe in and come back and breathe out and lean forward. Ini ivide ninnu ore leg lift cheyan pattuno nu nokka. And then slowly breathe out and come back. Take a nice deep breath in and breathe out. Mumbote chaanjittu adutha kaalu pokkan. And back. ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും കംഫർട്ടബിൾ ആണെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ രണ്ട് കാലും പൊക്കാൻ ശ്രമിക്കുക. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. ബ്രീത്ത് ഔട്ട് ആൻഡ് ലീൻ ഫോർവേഡ്. റൈറ്റ് ലെഗ് അപ്പ്, ലെഫ്റ്റ് ലെഗ് അപ്പ് ആൻഡ് സ്റ്റേ ആൻഡ് ബ്രീത്ത് ആൻഡ് സ്ലോലി ബ്രീത്ത് ഔട്ട് ആൻഡ് റിലീസ് ദ പോസ് ആൻഡ് സിറ്റ് ഇൻ വജ്രാസനം. കക്കാസനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് മൈറ്റ് ബി വെരി ഡിഫിക്കൾട്ട്, പക്ഷേ കീപ് ട്രൈങ് ആൻഡ് ഡെഫിനറ്റ്ലി രണ്ട് കാലും പൊക്കാൻ പറ്റും. ആൻഡ് ഇനീഷ്യലി നമ്മൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്കിനും ഫുൾ ബോഡി പൊങ്ങത്തില്ലായിരിക്കും, പക്ഷേ ഇവൻച്വലി ആ ബോഡി നന്നായിട്ട് പൊങ്ങാൻ പറ്റും ആൻഡ് യുവർ ഹാൻഡ്സ് ബിക്കം റിയലി സ്ട്രോങ്. കക്കാസനം നിങ്ങൾ കണ്ടല്ലോ, കാക്കയുടെ കാല് ചെറുതാണ്. സോ കക്കാസനത്തിന് നമ്മൾ അധികം പൊങ്ങാറില്ല,
ഇനി നമുക്ക് ബക്കാസനം കണ്ടു നോക്കാം. കൊക്ക്, ബക്ക ആസ് ഇൻ കൊക്ക്, ക്രെയിനിന്റെ. സോ ദ ലെഗ്സ് ആർ മച്ച് ലോങ്ങർ. സോ ബക്കാസനം എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വജ്രാസനത്തിൽ നിന്ന് കൈകൾ തറയിലേക്ക് വെച്ച് സ്ലോലി ലിഫ്റ്റ് ദ നീസ് ഓഫ് ദ ഫ്ലോർ ആൻഡ് ലിഫ്റ്റ് ദ ഹിപ്പ് ഓഫ്. സോ ഇതിന് നല്ല ഫ്ലെക്സിബിലിറ്റി വേണം. ഹാംസ്ട്രിങ്സ് വളരെ ഓപ്പൺ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇത്രയും ഒരു സ്ട്രെച്ച് നമുക്ക് കിട്ടത്തുള്ളൂ. ലിഫ്റ്റ് ദ ഹീൽസ് ആ. ഇനി ലെഫ്റ്റ് നീ എടുത്തിട്ട് ലെഫ്റ്റ് ആം പിറ്റിലേക്ക് വെക്കുക, റൈറ്റ് നീ എടുത്തിട്ട് റൈറ്റ് ആം പിറ്റിലേക്ക് വെക്കുക. ആൻഡ് സ്ലോലി ലിഫ്റ്റിംഗ്, കീപ്പിംഗ് ദ ഹാൻഡ് സ്ട്രേറ്റ് ആൻഡ് ബ്രീത്ത്. ഈ ഒരു പോസ്റ്റിൽ നിന്ന് കംഫർട്ടബിളായി കഴിഞ്ഞിട്ട് പതുക്കെ ഇതിൽ നിന്ന് റിലീസ് ചെയ്യാം, ബ്രിങ്ങിങ് ബോത്ത് ദ ലെഗ്സ് ഡൗൺ ആൻഡ് സിറ്റ് ഇൻ വജ്രാസൻ അഗെയിൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഉത്തിത്ത പത്മാസനാണ്. വജ്രാസനത്തിൽ നിന്ന് കൈകൾ കുത്തി പത്മാസനത്തിലേക്ക് വരിക. പത്മാസനത്തിൽ നിന്ന് കൈകൾ കുത്തി മുട്ടിലേക്ക് പൊങ്ങി പാംസ് എടുത്ത് ഫ്രണ്ട് ഓഫ് ദ മാറ്റിലേക്ക് വെക്കുക. ഇനി ഇവിടെ നിന്ന് ഇൻഹേൽ ആൻഡ് ലിഫ്റ്റ് ദ ബോഡി അപ്പ് ആൻഡ് സ്റ്റേ. ഉത്തിത്ത പത്മാസൻ വളരെയധികം സ്ട്രെങ്ത് യൂസ് ചെയ്യുന്ന ഒരു പോസ് ആണ്. ആൻഡ് ദെൻ സ്ലോലി കം ഔട്ട് ഓഫ് ദ പോസ്, സ്ലൈഡിംഗ് ഡൗൺ. തിരിച്ച് പത്മാസനത്തിലേക്ക് വന്ന് റിലാക്സ് ചെയ്യുക. റിസ്രുട്ടേഷൻസ്, കക്കാസൻ, ബക്കാസൻ, ഉത്തിത്ത പത്മാസൻ, ഓൾ ദീസ് പോസ്റ്റേഴ്സ് യു ഹാവ് ട്രൈഡ് ഔട്ട് ടുഡേ. നൗ ഓൺലി തിങ് ടു റിമെമ്പർ ഇസ് നമ്മളെ ഹാൻഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ഫിസിക്കൽ പാർട്ട്. ലൈഫ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു ഫീലിംഗ് വരുമ്പോഴും നമ്മുടെ ഹാൻഡ്സിൻ്റെ സ്ട്രെങ്ത് വീക്കാവും. സോ ജസ്റ്റ് ചെക്ക്, ഇസ് ഇറ്റ് ജസ്റ്റ് യുവർ വർക്ക്, ആ ഒരു റിപ്പീറ്റഡ് സ്ട്രെസ് കാരണമുള്ള ഇഞ്ചുറി മാത്രമാണോ, അത് നിങ്ങളുടെ മൈൻഡിലും എന്തെങ്കിലും പ്രോബ്ലംസ് പോകുന്നു കൂടെ പോകുന്നുണ്ടോ, എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, വേർ യു ഫൈൻഡിങ് ലൈഫ് ഇത്തിരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അഗെയിൻ യുവർ ഹാൻഡ്സ്. സോ വർക്ക് നോട്ട് ജസ്റ്റ് ഓൺ ദ ഫിസിക്കൽ പാർട്ട് ബട്ട് ഓൾസോ ഓൺ ദ മെൻറ്റൽ പാർട്ട്. Chinya, yoga is about your body, your breath and your mind. May your life be healthier, happier and better. Namaste. യോഗ എല്ലാവരും കണ്ടു പഠിച്ചല്ലോ. ഇനി നമുക്ക് സംഗീത വിശേഷങ്ങൾ തുടരാം, അത് കഴിഞ്ഞ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. കോളേജ് കാലഘട്ടത്തിലാണ് റിയാലിറ്റി ഷോസിലൊക്കെ രൂപ ഒരുപാട് പങ്കെടുത്തു തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ രൂപയെ കൂടുതൽ കാണാനും കേൾക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടായത്. അപ്പോൾ അത് അതിലൂടെയാണ് കൂടുതൽ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും അല്ലേ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായത്. ഞാൻ പങ്കെടുത്തിരുന്ന ഒരു റിയാലിറ്റി ഷോയിലെ ജഡ്ജായിരുന്നു ശ്രീ എം ജയചന്ദ്രൻ. അതെ, എം ജയചന്ദ്രൻ സർ. അദ്ദേഹം കാരണമാണ് ശരിക്കും ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള ലേബിൾ കിട്ടിയത്. അതിനു മുമ്പ്, പ്ലേ ബാക്ക് സിംഗറിലേക്ക് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും റെക്കോർഡിങ്ങിനോ അല്ലെങ്കിൽ ഡിവോഷണൽ സോങ് ഒന്ന് രണ്ടെണ്ണം പാടിയിട്ടുണ്ട്. പക്ഷെ പ്രോപ്പർ റെക്കോർഡിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ മാടമ്പി എന്ന ആദ്യത്തെ ഗാനം, മാടമ്പിയിലെ എന്റെ ശാരിക എന്ന പാട്ടാണ്. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു അനുഭവം. അത് ഒരുപാട് ബുദ്ധിമുട്ടി തന്നെയാണ് പാടിയത്. നല്ലൊരു ഗായികയെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിന് പാടാവുന്ന, ചിത്ര ചേച്ചിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മിനിറ്റിൽ പാടി തീർക്കാവുന്ന ഒരു പാട്ടാണ്. പക്ഷെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കുറവ്, ആദ്യമായിട്ട് പാടുന്ന റെക്കോർഡിങ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ എന്നിട്ട് പോലും സാറ് ഏകദേശം ഒരു മാസത്തോളം ആ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം തരുന്നു പ്രാക്ടീസ് ചെയ്യാനും. പക്ഷെ ഇത്രയധികം സ്റ്റേജിലൊക്കെ പാടുക, അല്ലെങ്കിൽ വേദികളിൽ പാടുക, റിയാലിറ്റി ഷോയിൽ പാടുക, അതിനൊക്കെ വേണ്ടി ഒരുപാട് പാട്ടുകൾ പഠിച്ചിട്ട് കാണാതെ പഠിച്ചാണ് പാടുന്നത്. അപ്പൊ പക്ഷെ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ. അത് നമ്മൾ ഒരാള് പാടി വെച്ച പാട്ട് അതേപോലെ പഠിച്ച പാടാണ്. ഇത് ഫ്രഷ് ഒരു പാട്ട് വരുമ്പോൾ പുതിയൊരു പാട്ട്, അതിന് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഭാവം കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഒരു കഴിവിനനുസരിച്ച് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് സാർ അതിന്റെ ഇതുപോലെ തന്നെ പാടണം എന്നുള്ള രീതിയിൽ പാടി തന്നു, അല്ലെങ്കിൽ അല്ല രൂപയ്ക്ക് കഴിയുന്ന രീതിയിൽ അതിനുള്ള ഇംപ്രൊവൈസേഷൻ പറഞ്ഞു തരും? നന്നായിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ്.
ഭാവം സാറ് പറഞ്ഞു തന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു മാസം എടുത്തു അത് ശരിക്കും റെക്കോർഡിംഗ് ചെയ്യാനായിട്ട് കുറച്ച് നാളെടുത്തു. ആ പാട്ട് പാടിയല്ലോ. ആ പാട്ടിലൂടെയാണ് പിന്നണി ഗായകൻ എന്ന ലേബല് ശരിക്കും രൂപയ്ക്ക് വരുന്നത്. ആദ്യത്തെ റിലീസ് ആയിട്ടുള്ള പാട്ട് അല്ലേ, മാടമ്പിയിലെ എന്റെ ശാരിക എന്ന പാട്ട്. ബി.ഉണ്ണികൃഷ്ണൻ സാറിന്റെ ചിത്രം. അതെ, പാട്ട് പാടാം. ആദ്യമായിട്ട് പിന്നണി ഗാനം പാടാൻ കിട്ടുന്നത് എം ജയചന്ദ്രൻ സാറിന്റെ പാട്ട്, ബി.ഉണ്ണികൃഷ്ണൻ സാറിന്റെ ചിത്രം, മോഹൻലാലും കാവ്യ മാധവനും അഭിനയിച്ച സിനിമ. അപ്പൊ അതൊരു അത്ഭുതമായിട്ട് തോന്നി, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട്. വലിയൊരു ഭാഗ്യം തന്നെ. അതിന്റെ ആ ഒരു ലേബലാണല്ലോ ഇന്ന് നിലനിൽക്കുന്നത്. അതിനുശേഷം അധികം ഒന്നും ഞാൻ പാടിയിട്ടില്ല. രണ്ടാമത്തെ ചിത്രം കാസനോവ ചിത്രമായിരുന്നു. പിന്നെ ഒരുപാട് ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ വീണ്ടും പാടി തുടങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെ അപ്പൊ ശരിക്കും തീർച്ചയായിട്ടും എം ജയചന്ദ്രൻ സാർ ഒരു ഗുരുസ്ഥാനീയനാണ് രൂപയുടെ സംഗീത ജീവിതം. ഗുരുവാണ്. എങ്ങനെയാണ് അദ്ദേഹവുമായിട്ടുള്ള ഒരു സൗഹൃദമാണോ, അല്ലെങ്കിൽ നല്ല ഗുരു സൗഹൃദമല്ല, ഗുരു ശിഷ്യ ബന്ധം തന്നെയാണ്. സാർ അതിന് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ നമുക്ക് സമയത്തും സാറിനോട് ചോദിക്കാം. സാറ് നല്ലൊരു ഗൈഡൻസ് തരാറുണ്ട്. അപ്പോ ഇപ്പോ എന്തൊക്കെയാ, കാരണം ഒരുപാട് സ്റ്റേജ് ഷോസും ഇതൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ. പക്ഷെ രൂപ, ഞങ്ങൾ അങ്ങനെ അധികം സ്റ്റേജ് ഷോസിലൊന്നും കണ്ടിട്ടില്ല. അപ്പൊ എനിക്കൊന്നും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോ വയലിനിലാണോ, അല്ലെങ്കിൽ പിന്നണി ഗാന രംഗത്താണോ, ഇപ്പൊ എങ്ങനെയാണ് രൂപയുടെ ഒരു സംഗീത ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്? കച്ചേരികളും ചെയ്യുന്നുണ്ട്, കച്ചേരികളാണ് ഒരു സൈഡിലുള്ള ഫ്യൂഷൻ ചെയ്യുന്നുണ്ട്, സ്റ്റേജ് ഷോസും ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് സെലക്ടീവ് ആയിട്ടാണ് ചെയ്യാറുള്ളത്. ഒരുപാട് ഷോസ് ചെയ്യുന്നില്ല. നല്ല നല്ല നമ്മുടെ ഗുരുസ്ഥാനീയരായിട്ടുള്ള നല്ല നല്ല ആളുകളുടെ കൂടെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കല് ദാസേട്ടന് ഒരു കോൺസേർട്ട് വായിച്ചിട്ടുണ്ട്, വയലിൻ അക്കമ്പനിമെന്റ് ആയിട്ട് വായിച്ചിട്ടുണ്ട്. പിന്നെ ചിത്രചേച്ചിയുടെ കൂടെ ഉണ്ണിമേനോൻ സാർ, അങ്ങനെ ജുനോ കുന്നംപുറ, ഇതുപോലുള്ള കുറെ നല്ല ആളുകള് ഒരുപാട് അവസരങ്ങൾ തരുന്നുണ്ട്. ഇനി വയലിൻ ആയല്ലോ ഏറ്റവും, എന്താണ് വയലിനില് ശാസ്ത്രീയ സംഗീതത്തിനാണ് കൂടുതലും വയലിൻ ഉപയോഗിക്കുന്നതെങ്കിലും ഇപ്പൊ എല്ലാവരും ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ വായിക്കുന്നുണ്ട്. രൂപയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റഹ്മാൻ സാറിന്റെ ഒരു ഫാനാണ് എല്ലാരും ആയിരിക്കും. അതും വയലിനിലൂടെ കേൾക്കാൻ അത് ഇമ്പം കൂടും. ഒരു ഗാനമായിരിക്കും. Thank you.
എന്തായാലും കേട്ടുകഴിഞ്ഞാൽ നമുക്ക് നിർത്താനെ കേട്ടോണ്ടേ ഇരിക്കാന്നുള്ള തോന്നുന്നുണ്ട്. പെണ്ണും വയലും താഴെ വയ്ക്കാം, നമുക്ക് കുറച്ച് പാട്ടുകൾ വായിച്ചിട്ട് തീർച്ചയായും ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. ഇപ്പൊ അതേപോലെ തന്നെ ദീപക് ദേവ് സാറിന്റെ കൂടെയും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം, ദീപക് സാറിന്റെ രണ്ട് മൂന്ന് ചിത്രങ്ങളിൽ റീ റെക്കോർഡിങ്സ് വായിച്ചിട്ട് റീ റെക്കോർഡിങ്സിന് വായിച്ചിട്ടുണ്ട്. ഇനി റീ റെക്കോർഡിങ്സ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോ അതില് ദീപക് ഏട്ടന്റെ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ദീപക് ദേവിന്റെ ഒരു പാട്ട്, സാറിന്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, സ്വയംവര ചന്ദ്രിക, അത് വായിക്കാം. ഓക്കെ, തീർച്ചയായും. സ്റ്റേജുകളെ പറ്റി പറഞ്ഞപ്പോ റിയാലിറ്റി ഷോസ് അല്ലെങ്കിൽ സ്റ്റേജ് ഷോസിലൊക്കെ പങ്കെടുക്കുമ്പോ ഇപ്പോ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും, എനിക്ക് ഇന്നതരം പാട്ടുകളെ പാടാൻ സാധിക്കും അല്ലെങ്കിൽ ഇത്തരം കാറ്റഗറിയിലുള്ള പാട്ടുകളായിരിക്കും എനിക്ക് കൂടുതൽ പാടി ഫലിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പൊ രൂപയുടെ അഭിപ്രായത്തിൽ രൂപയ്ക്ക് ഏതുതരം പാട്ടുകളാണ് കൂടുതൽ ഇണങ്ങുന്നത് അല്ലെങ്കിൽ യോജിക്കുന്നത്? മെലഡി പാട്ടാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഓഫ്കോഴ്സ് അങ്ങനെ എനിക്ക് ഇന്ന രീതിയിലുള്ള പാട്ടുകളാണ് പാടാൻ കഴിയുക. പക്ഷെ ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് പാടിയിരിക്കുന്ന രണ്ട് ചിത്രത്തിലും രണ്ടും ഞാൻ ഇതുവരെ പാടാത്ത രീതിയിലുള്ള പാട്ടുകളാണ്. വെസ്റ്റേൺ കൈൻഡ് ഓഫ് സോങ് ആണ്, ഒന്ന് നല്ല നാടൻ പാട്ടാണ്, രണ്ടും വ്യത്യസ്തമായിട്ടുള്ള. അപ്പൊ പാടി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അങ്ങനെ കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഒരു അവസരം വരുമ്പോഴും നമ്മള് അത് നല്ല രീതിയിൽ ചെയ്യാം. ശരിക്കും ഒരു സംവിധായകൻ കൂടെ തരുന്ന കോൺഫിഡൻസ് ആണ് അത്തരം ഗാനങ്ങൾ പാടാൻ അവർ ക്ഷണിക്കുമ്പോ എന്നെ കൊണ്ട് സാധിക്കുന്നതുകൊണ്ടാണ് ധൈര്യം തോന്നിയത് പാടി കഴിഞ്ഞപ്പോ. അല്ലെങ്കിൽ അതുവരെ ശരിക്കും രൂപ എന്താണ് വിചാരിച്ചത്, എനിക്ക് മെലഡി പാട്ടിൽ മാത്രം എന്നെ കൊണ്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ സ്ലോ ആയിട്ട് പോകുന്ന പാട്ടുകളാണ്? സോഫ്റ്റ് മെലഡി എന്നുള്ളതല്ല, ഞാനിങ്ങനെ അർത്ഥത്തിന് വളരെ ഭാവമായിട്ട് പാടുന്ന രീതിയിലുള്ള പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വരികൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വളരെ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതായിരിക്കും? അങ്ങനെ ഒരു പാട്ടുണ്ട്, പുകഴേന്തി സാറിന്റെ, അദ്ദേഹത്തിന്റെ ഒരു കൊച്ചനിയത്തി എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഒരു പാട്ടുണ്ട്. പാട്ടിങ്ങനെ ഒരു അറിയാതെ ഇങ്ങനെ ഒരിക്കലും ടി വി കാണുമ്പോഴും പെട്ടെന്ന് കണ്ട ഒരു പാട്ടാണ്. പക്ഷെ അതിന്റെ ബീജം ഒരു വല്ലാത്തൊരു രീതിയിൽ എനിക്ക് തോന്നി, പക്ഷെ വരികള് ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അപ്പൊ അത് പിയാനോ ബാക്കിങ്ങിൽ പാടാൻ വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. പിയാനോ ബാക്കിങ് മാത്രമായിട്ട് ആ വരികൾ അത്ര ഭംഗിയുള്ളതാണ്. Thank you.
സംഗീതമയമായ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കേരളീയത്തിൽ അടുത്ത സെഗ്മെന്റിനുള്ള സമയമായി കഴിഞ്ഞു. നമുക്ക് നോക്കാം അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന്. ഇതാ നിങ്ങൾക്കായി രുചി.
അപ്പൊ നല്ല രുചികരമായ വിഭവം കണ്ട് എല്ലാവരും മടങ്ങി വന്നല്ലോ. ഇനി നമുക്ക് രസകരമായ സംഗീത വിശേഷങ്ങളിലേക്ക് തന്നെ മടങ്ങി. ഏറ്റവും ഇഷ്ടമുള്ള സംഗീത സംവിധായകന്റെ പാട്ടാണ് നമ്മൾ ആദ്യം പാടി, ബാബുരാജ് മാസ്റ്ററുടെ പാട്ട്. ബാബുരാജ് മാഷിന്റെ ഏതെങ്കിലും പാട്ട് വായിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? വായിച്ചു നോക്കാറുണ്ട് ഞാൻ. ബാബുരാജ് മാഷിന്റെ സന്യാസിനി, ഒരു പുഷ്പം ഒക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഏതാണ് വായിക്കാൻ പറ്റുക? വായിച്ചു ശ്രമിക്കാം, വായിക്കാൻ ശ്രമിക്കാം. ഒരു പുഷ്പം വായിക്കാം. ഒരു പുഷ്പം. വളരെ മനോഹരമായിട്ടാണ് വായിച്ചത്. താങ്ക് യു. എനിക്ക് കാരണം ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ലാത്തൊരു ഈ പാട്ട് അങ്ങനെ അധികം വായിച്ച് ശ്രമിച്ചിട്ടില്ല. ഇങ്ങനത്തെ പാട്ടുകൾ വായിക്കാറുണ്ട്, ഇതുപോലെ അതേപോലെ ഒരുപാട് വേദികൾ പാടിയിട്ടുള്ളത് കൊണ്ട് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന് മുമ്പിൽ പാടാൻ അവസരം കിട്ടിയത് കൊണ്ട് ചോദിക്കുക, ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയത് ഏത് പാട്ട് പാടിയിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാല് രാജാ സാറിന്റെ ഒരു ഗംഗൈക്കര മണ്ണടി എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ഉണ്ണികൃഷ്ണൻ സാറ് ആയിരുന്നു അന്ന് ജഡ്ജായിട്ട് വന്നത്. അപ്പൊ അതിലൂടെ എനിക്ക് എന്റെ ഗുരുനാഥനെ കിട്ടാനുണ്ടായി. ഞാൻ പഠിക്കുന്നത് പി ഉണ്ണികൃഷ്ണൻ സാറിന്റെ കീഴിലാണ്. അപ്പോ അദ്ദേഹത്തിന് ഇപ്പോ എല്ലാവർക്കും പറയാതെ തന്നെ അറിയാം അദ്ദേഹത്തിനെ കുറിച്ച്. അപ്പോ ആ ഒരു പാട്ടിലൂടെ എനിക്കൊരു ഗുരുനാഥനെ കിട്ടി. അപ്പൊ അത് തീർച്ചയായിട്ടും ആ പാട്ട് ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. പിന്നെ ഇപ്പോഴും സംഗീതം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 4 വർഷമായിട്ട് സാറിന്റെ അടുത്താണ് അഭ്യസിക്കുന്നത്. അതുപോലെ വയലിൻ പഠിക്കുന്നത് ശ്രീ എം ആർ കണ്ണൻ, കലൈമാമണി എം ആർ കണ്ണൻ, അദ്ദേഹത്തിന്റെ കീഴിലാണ്. ഇപ്പോ ശാസ്ത്രീയ സംഗീത പഠനവും വയലിനും ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. ചെറുപ്പത്തിൽ രണ്ടിന്റെയും പഠനം ഒരേ രീതിയിലാണോ പോകുന്നത്, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്? സംഗീത ആലാപന ശാസ്ത്രീയ സംഗീതത്തിന്റെ പാടുന്ന ഇതാണോ അതോ വയലിൻ വായിക്കുന്നത്? ഒരേപോലെ ഇഷ്ടമുള്ള കാര്യമാണ്. രണ്ടും രണ്ടും കണ്ണു പോലെ തന്നെയാണ്. രണ്ടും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഒരുപാട് നല്ല പറഞ്ഞല്ലോ, നല്ല ഗുരുക്കന്മാരെ പോലുള്ള ആളുകളുടെ മുന്നിൽ പാടാൻ കഴിഞ്ഞിട്ട്. അതിപ്പോ ജാനകി അമ്മ, പിന്നെ എം ജി രാധാകൃഷ്ണൻ സാറ്, ഹരിഹരൻ സാറ്, അങ്ങനെ. അതുപോലെ എം ജി രാധാകൃഷ്ണൻ സാറിന്റെ ഡിവോഷണൽ സോങ് പാടാനുള്ള ഭാഗ്യം രാധാകൃഷ്ണൻ സാറിന്റെ വിദ്യാധര മാഷിന്റെ ഒക്കെ പാടിയിട്ടുണ്ട്. ഡിവോഷണൽ സോങ് ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്. അപ്പൊ ഡിവോഷണൽ സോങ്ങിലും ഡ്യുവറ്റ് പാടിയത് സുദീപിന്റെ കൂടെയാണ്. ചിത്രത്തിൽ ആദ്യത്തെ സുദീപിന്റെ കൂടെ തന്നെയാണ് ആദ്യത്തെ പാട്ട്. അതേപോലെ ഗുരുസ്ഥാനീയരായിട്ടുള്ള ഏതൊക്കെ സംഗീത സംവിധായകരെ നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്? ഇളയരാജ സാറിനെ കണ്ടിട്ടുണ്ട്. എല്ലാ ഗാനങ്ങളും വയലിന് വായിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ എം ജി രാധാകൃഷ്ണൻ സാറിന്റെ ഏതെങ്കിലും ഒരു ഗാനം? എം ജി രാധാകൃഷ്ണൻ സാറിന്റെ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമുണ്ട്, നാഥാനീ. ഓക്കെ.
എന്താണ് എന്തിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അതായത് സോളോ വയലിൻ പെർഫോമൻസിലാണോ കച്ചേരികളിലാണോ അതോ? ഒരേപോലെ ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് എന്തിനാണ് ഇപ്പോൾ വരുന്നത്? പ്രോഗ്രാം സിംഗിങ് സിംഗിങ് തന്നെയാണ്. പക്ഷെ സിംഗിങ് പ്രോഗ്രാം ചെയ്യുന്നതിന് ഇപ്പോൾ വയലിനും കൂടി ഉണ്ടെന്നുണ്ടോ? ഒപ്പം ഒരു ഫ്യൂഷൻ എന്തായാലും ഒരു മെഡലി എന്തായാലും ഉണ്ടാവും. അപ്പൊ അങ്ങനെ സ്റ്റേജ് ഷോസിൽ ഇപ്പോൾ പാട്ടും വയലിനും ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി രൂപയുടെ സംഗീത ജീവിതത്തില് ഫ്യൂച്ചറിൽ രൂപയ്ക്ക് ഏറ്റവും മനസ്സിലുള്ള ഒരു സ്വപ്നം, സംഗീത സ്വപ്നം എന്താണ്? ക്രിയേറ്റീവായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയണം, അത് തന്നെയാണ് സ്വപ്നം. അത് സംഗീത സംവിധാനത്തിലാണോ അതോ? സംഗീത സംവിധാനം തീർച്ചയായിട്ടും ഇല്ല. ഇല്ല, ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളില് നല്ലൊരു നല്ലൊരു മ്യൂസീഷ്യൻ ആയിട്ട് അറിയപ്പെടാം. അത്രേയുള്ളൂ ആഗ്രഹം. അറിയപ്പെട്ടില്ലെങ്കിലും നല്ലൊരു മ്യൂസീഷ്യൻ ആവാൻ കഴിയാ, നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു തൃപ്തി കിട്ടുന്നൊരു ലെവലിലേക്ക് എത്താൻ പറ്റും. അത്രേ. അപ്പൊ ആരാണ് ശരിക്കും മനസ്സിലൊരു റോൾ മോഡലായിട്ട് കാണുന്നത് എപ്പോഴും? തീർച്ചയായിട്ടും ഒരുപാടുണ്ട്, ഒരുപാട് പേരുണ്ട്. എനിക്ക് അങ്ങനെ എടുത്ത് എണ്ണി എണ്ണി ഒരുപാട് പറയേണ്ടി വരുന്നത് ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ശാരിക എന്ന ഗാനം ഇറങ്ങിയപ്പോൾ ഇനി റിലീസാവാൻ പോകുന്നുണ്ട് രണ്ട് ഗാനങ്ങൾ, ചിത്രത്തിലെ ഗാനങ്ങൾ. അത് ഇപ്പോൾ പറയാൻ പറ്റില്ല, റിലീസായി കഴിഞ്ഞിട്ട് ഞങ്ങൾ അറിയുള്ളൂ. ഇത് സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ദീപക് ദേവിൻ്റെ ഗാനങ്ങളാണ്. ഈ ഒരു പാട്ട് റിലീസായി കഴിയുമ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് കുറേ പേര് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ ഒരിക്കലും മനസ്സിൽ മറക്കാതെ അല്ലെങ്കിൽ വളരെയധികം സന്തോഷം തോന്നിയ ഒരു ഫോൺ കോൾ ആയിരുന്നു ചിത്ര ചേച്ചിയുടെ തന്നെ. ചിത്ര ചേച്ചിയുടെ ചേച്ചി ആക്ച്വലി നേരത്തെ മുതൽ പാട്ടുകൾ കേട്ട് വിളിച്ചിട്ട് അതിന് പറയുമായിരുന്നു. എന്റെ ശാരികയെ പാട്ട് ഇറങ്ങിയ ശേഷം ചേച്ചി സംസാരിച്ചു. ചേച്ചി ആ പാട്ട് ഫോണിലൂടെ പാടി കേൾപ്പിച്ചു. പാടി കേൾപ്പിച്ചപ്പോ തോന്നിയ എന്താന്ന് വെച്ചാൽ, ഇത്ര ഭംഗിയായിട്ട് ഈ പാട്ട് പാടാമോ, ഈ പാട്ടിന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ എന്ന് അത് ശബ്ദത്തിലൂടെയാണ് ഒന്നുകൂടി ചേച്ചി പാടിയപ്പോഴോ പാട്ടിന് ഇത്ര അധികം ഒരു ഭംഗിയുണ്ടോ? രൂപ പാടിയത് അതിലും ഭംഗിയായിട്ട് ലെജൻഡ് ആണല്ലോ. അപ്പൊ ലെജൻഡ് പാടി കേൾക്കുമ്പോഴ് അതിന്റെ ഒരു അവരുടെ വേറൊരു ലെവലാണ് അല്ലെ. അതുപോലെ മലയാളത്തില് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള രണ്ട് സിനിമാ ഗാനങ്ങളാണെങ്കിലും അതിൽ കൂടുതൽ പാടിയിട്ടുള്ള തമിഴിലാണ് അല്ലെ. തമിഴിൽ ഒരുപാട് ഗോപിസുന്ദറിന്റെ ഒക്കെ തമിഴ് പാട്ടുകൾ. ഗോപിസുന്ദർ സാറിന്റെ മലയാളം തന്നെയാണ്, മലയാളം തമിഴിലല്ല പാടിയിട്ടുള്ളത്, മലയാളം പാട്ടാണ്. തമിഴിൽ എത്ര ചിത്രങ്ങളിൽ പാടാനുള്ള അവസരം? തമിഴിലൊരു നാല് പാട്ട് പാടിയിട്ടുണ്ട് പാട്ടുകള്. പക്ഷെ തമിഴിൽ ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് വരുന്നൊരു ഭാഷയായിരുന്നു രൂപയ്ക്ക്. അതോ അതിന് കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ പഠിച്ചില്ല? തമിഴ് എവിടെ പോയാലും ജീവിക്കാൻ പറ്റും തമിഴ്. തമിഴ് അങ്ങനെ പ്രശ്നമൊന്നും നമുക്ക് തെലുങ്ക് കന്നഡയൊക്കെ ഉള്ളു. കൊളോക്കിയൽ തമിഴാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. അതും മെലഡി ആയിട്ടുള്ള പാട്ടുകളായിരുന്നു അല്ലാതെ ഫാസ്റ്റ് നമ്പർ ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു. പിന്നെ തമിഴില് പാടിയ പാട്ടൊക്കെ ഇത്തിരി ലിറിക്സ് ഒന്നും ഇപ്പൊ ശരിക്കും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ തമിഴിലെ ഇപ്പൊ ഇളയരാജ സാർ പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് വയലിനിൽ വായിച്ചു. ശരി, ഓക്കെ. Thank you.
അതിലൂടെ ഒരു പാട്ട് സെലക്ട് ചെയ്ത് വായിക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? കാരണം ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ട്, എല്ലാ പാട്ടും നമുക്ക് ഇഷ്ടമാണ് അല്ലെ, ഒരു പാട്ട് മാറ്റി വയ്ക്കാനായിട്ടില്ല അല്ലേ? അപ്പൊ ഇനി എന്തായാലും കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് വിദ്യാസാഗർ സാറിന്റെ പാട്ട് നമുക്ക് എന്തായാലും പാടണം അവസാനം അല്ലേ? അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അവസാനം പാടാനായിട്ട്. ഇനി അപ്പൊ രൂപ ആഗ്രഹിക്കുന്നത് പോലെ ഒരുപാട് ഒരുപാട് വേദികൾ കിട്ടട്ടെ, പിന്നണി ഗായിക ആവാൻ ഒരുപാട് ഒരുപാട് മലയാള ഗാനങ്ങളും തമിഴ് ഗാനങ്ങളും കന്നഡ തെലുങ്കൊക്കെ പാടണമെന്ന് ആഗ്രഹമില്ലേ? ഞാൻ പറഞ്ഞല്ലോ ഒരു നല്ല മ്യൂസീഷ്യൻ ആവാന്നുള്ളതാണ് അല്ലേ, ഒരു കാറ്റഗറിയിൽ അങ്ങനെ ഒതുങ്ങി കൂടുന്നില്ല. അപ്പൊ നല്ലൊരു സംഗീതജ്ഞയായിട്ട്, നല്ലൊരു വയലിനിസ്റ്റ് ആയിട്ട്, നല്ലൊരു പാട്ടുകാരിയായിട്ട് എല്ലാം ഇനിയും ഇനിയും ഞങ്ങളുടെ മുന്നിൽ വരണം. പുതിയ പുതിയ വിശേഷങ്ങൾ വരുമ്പോ ഇനിയും വരണം, ഇനിയും ഒരുപാട് പാടിക്കാനുണ്ട്, വയലിൻ വായിക്കാനുണ്ട്. തീർച്ചയായും ഒരുപാട് സന്തോഷം പാർവതിയുടെ കൂടെ ഇത്രയും നേരം ഇവിടെ ഇരുന്ന രാവിലെ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കാം, സംഗീത വിശേഷങ്ങൾ രാവിലെ തന്നെ പങ്കുവെക്കാൻ വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് ആദ്യം താങ്ക്സ് പറയാണ് ഇവിടെ വരെ വന്ന് ഇത്രയും സമയം. എനിക്കും ഇങ്ങനെ ഒരു നല്ലൊരു അവസരം തന്നതിന് വളരെയധികം താങ്ക് യു. താങ്ക് യു. അപ്പൊ വിദ്യാസാഗർ സാറിന്റെ കാറ്റിൻ മൊഴി എന്ന പാട്ട് പാടി നമുക്ക് തൽക്കാലത്തേക്ക് പിരിയാം. പറഞ്ഞാലും മതിയാവില്ല, ഇത്രയും മനോഹരമായ ഗാനങ്ങൾ പാടിയതിനും വയലിനിൽ വായിച്ചതിനും കേരളത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും മനോഹരവും സംഗീതമയമാക്കിയതിനും ഒരുപാട് ഒരുപാട് നന്ദി. വളരെയധികം നന്ദി. എനിക്കും ഇങ്ങനെ ഫ്ലവേഴ്സ് ചാനലിന്റെ കേരളീയം എന്ന പരിപാടിയിൽ വരാനും പങ്കെടുക്കാനും സാധിച്ചതില്. താങ്ക് യു സോ മച്ച്. ഓൾവേസ് വെൽക്കം രൂപ. അപ്പൊ എന്തായാലും രൂപയോട് നമുക്ക് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ അടുത്തൊരു എപ്പിസോഡിലല്ലേ വീണ്ടും വരും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനായി. നമുക്ക് കാണാം കേരളീയത്തിന്റെ അടുത്ത എപ്പിസോഡിലൂടെ തന്നെ. അതുവരെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. Okay.
എന്റെ റിലേറ്റീവ്സിലൊക്കെ പിള്ളേര് ബഹളമുണ്ടാക്കുമ്പോ പുറത്ത് ഇവിടെ ഇങ്ങനെ സൂവിൽ പോണം എന്നൊക്കെ പറയുമ്പോ അവര് എന്റെ വീട്ടിലോട്ടെ കാണിപ്പിച്ചിട്ട് കൊണ്ടുപോകും. എന്നെ കാശ് ലാഭിക്കാലോ. ജിന്ദഗി അബ തും ഹി ഹോ.